നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുഷ്പ ടുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118/1 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത്. അതേസമയം ഈ കേസുകളിൽ മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാൻ കഴിയും. അറസ്റ്റ് ചെയ്ത അല്ലു അർജുനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നമ്പളി മജിസ്ട്രേറ്റിന് മുന്നിലാകും ഹാജരാക്കുക. മെഡിക്കൽ പരിശോധന ഓസ്മാനിയ മെഡിക്കൽ കോളേജിലും നടക്കും. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അല്ലു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് വിവരം. കിടപ്പ് മുറിയിൽ നിന്ന് വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിന് എന്നാണ് അല്ലു അർജുന്റെ ചോദ്യം. പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റമുണ്ടായി. അച്ഛൻ അല്ലു അരവിന്ദിന് ഭാര്യ സ്നേഹ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനിടയിലാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അല്ലു നായകനായ പുതിയ ചിത്രം പുഷ്പ ടുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ചിത്രത്തിന്റെ റിലീസ് ദിന തലേന്ന് 4ാം തീയതിയിലാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത്. ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടെയാണ് തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ ദിൽഷുനഗർ സ്വദേശിനി രേവതി മരിച്ചത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചത്. എന്നതിനാൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ല. പോരാത്തതിന് അല്ലു അർജുനൊപ്പം ഉണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് പറയുന്നു. തുറന്ന ജീപ്പിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു സ്ഥലത്തേക്ക് അന്ന് എത്തിയത്. അല്ലു അർജുനെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ്, അല്ലുവിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ള ആൾ, ആ സമയത്ത് അല്ലുവിനൊപ്പം ഉണ്ടായിരുന്ന സിനിമാ സംഘങ്ങൾ എന്നിവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അതേസമയം അല്ലു അർജുൻ ഈ കേസിൽ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടേയുള്ളൂ. നടൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയെ സമീപിക്കുന്നതിന് മുൻപാണ് പോലീസിന്റെ ഈ നടപടി. ഭർത്താവ് മൊഗദാൻപള്ളി ഭാസ്കറിന്റെ മകൻ ശ്രീതേജിനുമൊപ്പം ഇളയ മകൾ സാൻവിയ്ക്കുമൊപ്പമാണ് രേവതി അന്ന് രാത്രി പ്രീമിയർ നടന്ന തിയേറ്ററിൽ എത്തിയത്. എന്നാൽ മകൾ സാൻവി കരഞ്ഞതിനെ തുടർന്ന് കുട്ടിയെ തിയേറ്ററിനടുത്തിട്ടുള്ള ബന്ധുവീട്ടിലാക്കുവാൻ ഭാസ്കർ പോയിരുന്നു. ഈ സമയത്താണ് പ്രീമിയർ കാണാനായി അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത്. തടിച്ചുകൂടിയിരുന്ന ആരാധകരുടെ ആവേശം ഇതോടെ അതിരുവിടുകയും ദുരന്തം സംഭവിക്കുകയുമായിരുന്നു. ശ്രീതേജിനെ തിരക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രേവതി നിലത്ത് വീണത്. ശ്രീതേജിന് ഗുരുതരമായ പരിക്കുമാണ് പറ്റിയത്. അതേസമയം സംഭവത്തിൽ അനുശോചിച്ചും രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചും അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു സംഭവം നടന്നതിൽ ഹൃദയം തളരുന്നു. വൈകാതെ ആ കുടുംബാംഗങ്ങളെ നേരിൽ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടെ സ്ഥിതി കണക്കിലെടുത്ത് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു. രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീതേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുന്നുവെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു.